ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഇതുപോലുള്ള പഴയ വെഡിങ് കാർഡുകൾ കൊണ്ടിട്ട് ആണ് നമ്മളിന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ബോട്ടിൽ ആർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇതുപോലെ കുറച്ച് കല്യാണ ലെറ്ററുകളാണ് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ പിക്ചർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ള ബോട്ടിലാണ്. ഇതിന് പുറത്തായിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രഷ് കൊണ്ടിട്ടാണ് പെയിൻറ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കോട്ട് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഹാർട്ട് ഷേപ്പുകൾ എല്ലാം ഇതിന് പുറത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ആ കല്യാണ ലെറ്ററിൽ നിന്ന് ഇതുപോലെ കുറച്ച് ഹാർട്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന് പുറത്തായിട്ട് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ള കല്യാണ ലെറ്ററുകൾ ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാർട്ട് ഷേപ്പ് കൂടി ബോട്ടിൽ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തടുത്തായി ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബോട്ടിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് ഇതുപോലൊരു വൂളൻ ത്രെഡ് കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ യെല്ലോ കളർ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അതുകൊണ്ട് ചുറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ബോട്ടിൽ ആർട്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇനി ഇതിൽ ഒരു കോട്ട് വാർണിഷ് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ബോട്ടിൽ ആർട്ട് എങ്ങനെന്താണെന്ന് നോക്കാം. അതിനും ഇതുപോലൊരു കല്യാണ ലെറ്ററിൽ നിന്ന് ഞാൻ കുറച്ച് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ വെഡിങ് കാർഡിൽ ഉണ്ടായിരുന്ന ഷേപ്പ് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലീഫുകളും പെറ്റൽസും ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ ബോട്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഈ ബോട്ടിലിൽ ഒന്ന് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ഷേപ്പുകളായിട്ട് ബോട്ടിലിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. സെൻറ്ററിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ലീഫും ഫ്ലവറും ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഞാനെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒരു വൂളൺ ത്രെഡ് കൊണ്ടുകൂടി ഒന്ന് ചുറ്റി കൊടുക്കണം. ഞാനിപ്പോൾ വൈറ്റ് കളർ വൂളൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത ബോട്ടിലാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ രണ്ട് ബോട്ടിലാർട്ടുകളും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐഡിയ ആയിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.